സ്കിൻഡേ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മളൊരു അൺബോക്സിങ് വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈയിടെയായിട്ട് വിപണിയിൽ ഇറങ്ങിയിട്ടുള്ള ഒരു മൊബൈൽ ഫോണിൻ്റെ ഒരു അൺബോക്സ് 5G സപ്പോർട്ടുള്ള ഒരു മൊബൈൽ ഫോണാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ നമ്മുടെ പ്രതീക്ഷയ്ക്ക് ഉതകുന്ന രീതിയിൽ അതുപോലെ തന്നെ പ്രൈസിൽ ഇറങ്ങിയ ഏറ്റവും പുതിയ ഒരു സ്മാർട്ട് ഫോണാണ് റിയൽമി 5G. അപ്പോൾ ഇതിൻ്റെ ഒരു പേരെന്ന് പറഞ്ഞാൽ ഒരു നമ്പർ സീരീസിലാണ് ഇത് കൊണ്ടുവന്നിട്ടുള്ളത്. റിയൽമി 8 5G ആണ്. അപ്പോൾ ഒരു 8 റിയൽമി 8 എന്നാണ് ഇതിന് പറയുന്നത്. അപ്പോൾ അത് 5G സപ്പോർട്ടോട് കൂടിയിട്ടുള്ള ഒരു കിഡിലൻ. അപ്പോൾ ഇതിൻ്റെ പ്രൈസാണ് ഏറ്റവും അട്രാക്റ്റീവ്. ഇതിൻ്റെ ഫീച്ചേഴ്സും അടിപൊളിയാണ്. അതിൻ്റെ ഫീച്ചേഴ്സിന് പുറമെ ഏറ്റവും അട്രാക്റ്റീവ് ആയിട്ടുള്ളത് ഇതിൻ്റെ പ്രൈസാണ്. ഇതിൻ്റെ പ്രൈസ് എന്ന് പറഞ്ഞാൽ 17,300 രൂപയ്ക്കാണ് ഇപ്പോൾ ഇത് നമ്മുടെ ആളുകളിലൊക്കെ നമുക്ക് ലഭ്യമാകുന്നത്. ഫോണിൻ്റെ ഒരു കവറാണ് ഇതിനുള്ളിൽ ഉള്ളത്. ഈ കവർ ഒരു ലൈറ്റ് ഷെയ്ഡോടുകൂടിയ ഒരു ഒരു കവറാണിത്. ഫോണിൻ്റെ കവറാണ് ഇതിനകത്തുള്ളത്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഫോണും, നമ്മുടെ ഫോൺ ഇതുപോലെ ഒരു കവറിനകത്ത് ഉള്ളിലാക്കി ആണ് നമ്മുടെ ഫോൺ വന്നേക്കുന്നത്. അതുകൂടാതെ ബോക്സിനകത്ത് നമ്മുടെ ചാർജറും അതുപോലെ അതിനുപയോഗിക്കുന്ന ഡേറ്റ കേബിളും ഈ ബോക്സിനകത്ത് തന്നെയുണ്ട്. ഹെഡ്സെറ്റ് ഇതിനുള്ളിൽ അവൈലബിൾ അല്ല. പിന്നെ ഒരു നമ്മുടെ സിമ്മൊക്കെ ഇടാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു പിന്നും ഇതിനുള്ളിൽ ഇതിൻ്റെ കൂടെ തന്നെ ഉണ്ട്. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് ഈ ബോക്സിൻ്റെ ഉള്ളിലുള്ളത്. അപ്പോൾ ഇനി നമുക്ക് ഫോൺ നമുക്ക് പരിശോധിക്കാം. അത് നമുക്കൊന്ന് തുറന്ന് നോക്കാം. ഇതിന് വെയിറ്റൊക്കെ വളരെ കുറവാണ്, ലൈറ്റ് വെയിറ്റ് ആണ്. അപ്പോൾ ഇതിൻ്റെ നമ്മൾ ഈ പ്ലാസ്റ്റിക് കവർ തുറന്ന് എടുക്കുമ്പോൾ ഒരു ലൈറ്റ് ബ്ലൂ കളറോട് ഫോണാണിത്. അപ്പോൾ ഇതിന് വലിയ വെയിറ്റ് ഒന്നുമില്ല. സാധാരണ ഫോണിനെ അപേക്ഷിച്ച് അതിന് വെയിറ്റ് നമ്മുടെ ആ വലിപ്പത്തിനനുസരിച്ചുള്ള വെയിറ്റ് കുറവാണ്. അപ്പോൾ ഇതിൻ്റെ ക്യാമറ, ഇതിന് ഒരു 4 ക്യാമറയുണ്ട്. 4 ക്യാമറ ഉണ്ടെങ്കിൽ പോലും ഇതിൻ്റെ 1 ക്യാമറ ഡമ്മിയാണ്. അപ്പം 3 എണ്ണമാണ് ഇതിനകത്ത് ശരിക്കും വർക്കാവുന്നത്. അതുപോലെ തന്നെ ക്യാമറയിൽ 3 ക്യാമറയിൽ 1 48 MP പ്രൈമറി ക്യാമറയും പിന്നെ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് പോർട്രേറ്റ് സെൻസറും ഒരു മാക്രോ സെൻസറുമാണ് ഇതിനകത്ത്. നമ്മൾ ഫോൺ ഓപ്പൺ ചെയ്തു, അതുപോലെ നമ്മൾ 6 മണിക്കൂർ ചാർജ് ചെയ്തതിന് ശേഷം ആണ് നമ്മൾ ഉപയോഗിക്കുന്ന. എല്ലാ ഫോണും ചെയ്യുന്നത് പോലെ തന്നെ. അപ്പം നമ്മളിത് ഓപ്പൺ ചെയ്തു, നമ്മൾ ചാർജൊന്നും ചെയ്തിട്ടില്ല. പക്ഷെ നമ്മളിത് ഓപ്പൺ ചെയ്ത് നമ്മൾ വൈഫൈ ഒക്കെ കണക്ട് ചെയ്ത് നമ്മളിതിനകത്ത് എല്ലാം ഒന്ന് സെറ്റ് ചെയ്ത് നമ്മളൊന്ന് നോക്കാം പോകും. അപ്പോൾ പോലെ തന്നെ നമ്മൾ ഇതിനകത്ത് ടേംസ് ആൻഡ് കണ്ടീഷൻസും ഒക്കെ നമ്മൾ ഓക്കെ കൊടുത്ത് നെക്സ്റ്റ് കൊടുത്തു, എല്ലാം നമ്മൾ ഓപ്പൺ ചെയ്ത് വന്നു. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രോസസ്സർ എന്ന് വെച്ചാൽ ആദ്യമായിട്ടാണ് ഇന്ത്യയിൽ ഇറങ്ങിയ ഫോണിനകത്ത് ഇത്തരം ഒരു പ്രോസസ്സർ കൊണ്ടുവന്നിട്ടുള്ളത്. അതുപോലെ തന്നെ നമുക്ക് 5G സപ്പോർട്ട് ഉണ്ടെങ്കിൽ പോലും നമുക്ക് ആവശ്യമില്ലാത്ത സമയത്ത് 5G ആവശ്യമില്ലാത്ത സമയത്ത് നമുക്ക് മാറ്റിയിടാനുള്ള ഒരു 5G ഒരു സേവിങ്. അപ്പം അങ്ങനെ നമുക്ക് ആവശ്യത്തിന് ഉതകുന്ന രീതിയിലുള്ള എല്ലാ ഓപ്ഷനും ഉൾക്കൊള്ളിച്ചുകൊണ്ട് വളരെ പരിമിതമായ വിലയിൽ ആണ് നമുക്ക് ഈ ഒരു ഫോൺ ഇപ്പം അവൈലബിൾ ആയിരിക്കുന്നത്. അപ്പം അത് ഇപ്പോൾ സാധാരണ യൂസ് ചെയ്യുന്നവർക്കാണെങ്കിൽ പോലും ഏറ്റവും നല്ല ഗുണകരമായ രീതിയിലുള്ള ഒരു ഫോണാണിപ്പം ഇന്ന് മാർക്കറ്റിൽ ലഭ്യമാകുന്നതിനനുസരിച്ച് ഏറ്റവും മികച്ച ഒരു ഫോൺ. അതുപോലെ തന്നെ ഫോണിൻ്റെ വലതുവശത്തായിട്ടാണ് ഇതിൻ്റെ പവർ ബട്ടൺ ഉള്ളത്. അപ്പോൾ ഈ പവർ ബട്ടണിൽ തന്നെയാണ് അതിൻ്റെ ഫിംഗർ ലോക്കും അവിടെ തന്നെയാണ്. അപ്പോൾ ഈ ഫിംഗർ ലോക്കിന് ഒരു 3 ഓപ്ഷനുണ്ട്. അത് നമുക്ക് തന്നെ അഡ്ജസ്റ്റ് ചെയ്തിടാവുന്നതാണ്. ഒന്ന് നമ്മൾ ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്യുമ്പോൾ അത് ഓപ്പൺ ആവും, അല്ലെങ്കിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ടച്ച് ചെയ്ത് പിടിക്കുമ്പോൾ അത് ഫിംഗർ ലോക്ക് ഓപ്പൺ ആവും, അല്ലെങ്കിൽ നമ്മളത് ഒരു കുറച്ച് നേരം പ്രസ് ചെയ്ത് പിടിച്ചുകൊണ്ടിരിക്കണം, അപ്പോഴാണ് അത് ഓപ്പൺ ആകുന്നത്. അങ്ങനെ നമുക്ക് 3 ഓപ്ഷനുള്ളത്. നമുക്ക് 3 ഏത് വേണമെങ്കിലും നമുക്കത് സെലക്ട് ചെയ്തിടാവുന്നു. ഉപയോഗിച്ച് ഈ മാക്രോ സെൻസർ ഉപയോഗിച്ച് നമ്മൾ ഒരു നമുക്ക് ഈ അടുത്തുള്ള വസ്തുവിൻ്റെയൊക്കെ ഫോട്ടോ നല്ല മനോഹരമായിട്ട് നമുക്ക് എടുക്കാൻ സാധിക്കും. അപ്പോൾ ഈ ക്യാമറയിൽ അടങ്ങിയിരിക്കുന്ന എല്ലാ ഓപ്ഷൻസും നമുക്കിപ്പോൾ ഫോണിനകത്ത് അവൈലബിൾ ആണ്. 4 സെൻറ്റിമീറ്റർ വരെ അടുത്തുള്ള ഒരു വസ്തുവിനെ നല്ല ക്ലിയർ ആയിട്ട് നല്ല മനോഹരമായ രീതിയിൽ നമുക്കത് ഫോട്ടോ ആക്കി നമുക്ക് എടുക്കാൻ പറ്റും. അതിനുള്ള ഓപ്ഷനൊക്കെ നമുക്ക് ഇതിനകത്ത്. അതുപോലെ തന്നെ ഇത്രയും ഓപ്ഷൻസും ഇത്രയും കാര്യങ്ങളും ഇത്രയും പിക്ചർ ക്ലാരിറ്റി അതുപോലെ തന്നെ എല്ലാ ഫെസിലിറ്റീസും അടങ്ങിയ ഇത്രയും മനോഹരമായ ഒരു ഫോൺ നമുക്ക് ഇത്രയും വിലക്കുറവ് നമുക്ക് വേറെ ലഭിക്കുമെന്ന് തോന്നുന്നില്ല. അപ്പോൾ ഇത് അടിപൊളിയൊരു മൊബൈൽ ഫോണാണ്. അപ്പോൾ ഇപ്പോൾ ഇറങ്ങിയതിൽ വെച്ച് ഏറ്റവും മനോഹരമായ ഒരു ഫോണിൻ്റെ ക്യാമറയ്ക്ക് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ ഇവിടെ കുറേ അധികം ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ നമ്മുടെ സാധാരണ ഫോണിനകത്ത് കാണുന്നതിലധികം സെൻസർ കൂടി ഇതിനുണ്ട്. അത് 4 സെൻറ്റിമീറ്റർ വരെ അടുത്തുള്ള ഒരു വസ്തുവിനെ നമുക്ക് ഇമേജിൽ അടിപൊളിയായിട്ട് നമുക്ക് നല്ല ക്ലാരിറ്റിയോടുകൂടി നമുക്ക് ഇതിനകത്ത് പകർത്തിയെടുക്കാം. നമുക്ക് 1x മുതൽ 10x വരെ നമുക്ക് ഇങ്ങനെ സൂമിങ്ങിലേക്ക് കൊണ്ടുവരാവുന്നതാണ്. പക്ഷെ അങ്ങനെ സൂമിങ്ങിലോട്ട് കൊണ്ടുവരുമ്പോൾ പോലും അതിൻ്റെ ഒരു ക്ലാരിറ്റി നഷ്ടപ്പെടാത്ത രീതിയിൽ നമുക്ക് ഇതിൽ ഇമേജ് നമുക്ക് പകർത്തിയെടുക്കാൻ സാധിക്കും. നമുക്കിപ്പോൾ ഇവിടെ കാണാൻ പറ്റും, നമ്മൾ ഇവിടെ ഈ ഒരു ചാർജറിൻ്റെ ഒരു നമ്മൾ വെച്ചിങ്ങനെ സൂം ചെയ്യുന്നത് കാണാൻ പറ്റും. അപ്പോൾ അതിൻ്റെ ഒരു ക്ലാരിറ്റി വലിയ കുറവ് അനുഭവപ്പെടുന്നില്ല. അപ്പോൾ നമ്മൾ സൂമിങ്ങിലോട്ട് കൊണ്ടുവരുന്ന പോലും ആ അതേ അതിൻ്റെ അതേ ഒറിജിനാലിറ്റിയാണ് നമുക്ക് ഇതിനകത്ത് ഒരു ഈ അക്ഷരങ്ങളാണെങ്കിൽ പോലും നമ്മൾ
1x നിന്ന് നമ്മൾ കൂട്ടി 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 10x വരെ കൊണ്ടുവന്നാൽ പോലും അതിൻ്റെ ഒരു ക്ലാരിറ്റി നമുക്ക് കാണാൻ പറ്റും. ഇപ്പോൾ നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് നമുക്ക് ഇതിനകത്ത് മാറ്റി മാറ്റി എടുക്കാൻ പറ്റുന്നതാണ്. 5G ആയതുകൊണ്ട് അത് പെട്ടെന്ന് പെട്ടെന്ന് വർക്ക് ചെയ്യുന്നതാണ്. അപ്പോൾ നല്ല ഫാസ്റ്റായിട്ട് അതിൻ്റെ ടച്ച് വർക്ക് ചെയ്യുന്നു. മോർ എന്നൊരു ഓപ്ഷൻ കൂടിയുണ്ട്. അപ്പൊ അത് നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പം വേറെ കുറച്ച് ഓപ്ഷൻസ് കൂടെ നമുക്ക് കാണാൻ പറ്റും. അപ്പൊ നമുക്ക് അതിൽ ഏത് വേണം സെലക്ട് ചെയ്ത് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ സൂം ചെയ്തോ സൂമിങ്ങിൽ അല്ലാതെയോ ദൂരെയുള്ള ഒരു വസ്തുവിൻ്റെയോ അങ്ങനെ നമുക്ക് പലതരത്തിലുള്ള ഫോട്ടോസ് ഒക്കെ നമുക്ക്. അതുപോലെ തന്നെ ഇതിപ്പോൾ നമ്മുടെ ഈ ഫോണിനകത്ത് എടുത്തേക്കുന്ന പിക്ചറും വീഡിയോസും ഒക്കെ ഒന്ന് നിങ്ങളൊന്ന് കാണിച്ചു തരാം. അപ്പോൾ ഇതൊക്കെ നമ്മൾ ആ ഫോണിൽ എടുത്തേക്കുന്ന വീഡിയോസാണ്. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ നോർമൽ ക്യാമറയിൽ എടുത്തേക്കുന്ന വീഡിയോസാണ് ഈ കാണുന്നത്. അപ്പോൾ ഇതിനൊക്കെ നല്ല ക്ലാരിറ്റി ഉണ്ട്, നല്ല പിക്ചർ ക്ലാരിറ്റി, നല്ല അടിപൊളി ക്യാമറയാണ്. അപ്പോൾ ഇത്രയും കുറഞ്ഞ റേറ്റിൽ നമുക്ക് ഇതുപോലത്തെ ഒരു മൊബൈൽ നമുക്ക് അവിശ്വസനീയമായ ഒരു കാര്യമാണ്. അപ്പോൾ അതുപോലെ തന്നെ നോർമൽ ക്യാമറ ഇമേജാണ് ഈ കാണുന്നത്. അപ്പോൾ ഇത് അതിനുള്ളിലെ ഒരു ഓപ്ഷനാണ്, മൈക്രോ ഓപ്ഷനാണ്. അപ്പം ഇതെന്ന് പറഞ്ഞാൽ ഒരു 4 സെൻറ്റിമീറ്റർ അടുത്തുനിന്ന് എടുത്തേക്കുന്ന ഇമേജാണ് ആ കാണുന്നത്. ഇപ്പം ഇതെന്ന് പറഞ്ഞാൽ പ്രോ എക്സ്പേർട്ട് എന്ന് പറയുന്ന വേറൊരു ഓപ്ഷനിൽ നമ്മൾ എടുത്തേക്കുന്ന ഒരു പിക്ചറാണിത്. അങ്ങനെ ഇതിനകത്ത് ഒരുപാട് ഓപ്ഷൻസ് ഒക്കെ മാറ്റി മാറ്റി നമുക്ക് ഇതിൻ്റെ വീഡിയോയും അതുപോലെ തന്നെ നമുക്ക് അതിൻ്റെ ഇമേജും ഒക്കെ എടുക്കാൻ പറ്റുന്നതാണ്. നിങ്ങൾക്ക് വീഡിയോ ഒക്കെ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ നമ്മുടെ ചാനലും സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ കൂടി അമർത്തിയേക്കണേ. അപ്പോൾ നമുക്ക് അടുത്ത ഒരു അടിപൊളി വീഡിയോ ഉണ്ട്, നമുക്ക് വീണ്ടും കാണാം. ബൈ.